ഈശോമിശിഹായ സ്തുതി ആയിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, ഇന്ന് പ്രൈസ് മീഡിയ നെറ്റ്വർക്കിലൂടെ നാം കേൾക്കുവാനും കാണുവാനും പോകുന്നത് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പുന്നോലി വി സി അച്ഛൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകി അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു മെസ്സേജാണ് നാം ഇപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. തീർച്ചയായും ഈ മെസ്സേജ് ഇങ്ങനെ ഒരു ഇൻട്രോ ഞാൻ പറയാൻ കാരണം, ഇത് അച്ഛൻ നേരത്തെ പ്ലാൻ ചെയ്ത് എടുത്തതോ നേരത്തെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചതോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കിട്ടി അപ്പോൾ തന്നെ അച്ഛൻ സ്വന്തമായി അച്ഛൻ്റെ ഫോണിൽ തന്നെ എടുത്ത ഒരു വീഡിയോയും മെസ്സേജുമാണ്. തീർച്ചയായും ഈ മെസ്സേജ് അനേക ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൂടുതൽ ആഴപ്പെടുവാനും ഇടവരുത്തും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴിയായി പരിശുദ്ധാത്മാവ് കൂടുതൽ അഭിഷേകത്തിലേക്കും വിശ്വാസത്തിലേക്കും കൈപിടിച്ചുയർത്തട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഈ മെസ്സേജ് കേൾക്കുവാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച ഒരു മാസമാണല്ലോ ഒക്ടോബർ. നമ്മൾ അമ്മയെ വിളിക്കുന്ന ഒരു വിളിപ്പേര് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ. പല ചോദ്യങ്ങളും ഉയരാറുണ്ട്, ദൈവത്തിന് അമ്മയുണ്ടോ എന്നെല്ലാം. ദൈവം മനുഷ്യനായി പറക്കാനിടയായതുകൊണ്ട് മനുഷ്യനായി പറന്നപ്പോൾ അവൻ തിരഞ്ഞെടുത്ത അമ്മയാണ്. ആ അമ്മയുടെ ഒരു പ്രത്യേകത, അവൾ പരിശുദ്ധി നിറഞ്ഞവളാണ്. അവൾ ജന്മപാപമില്ലാതെ ദൈവം അവളെ ജനിപ്പിച്ചു. വാഗ്ദാന പേടകത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വാഗ്ദാന പേടകം, അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 10 പ്രമാണങ്ങളുടെ ഫലകങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവം വർഷിച്ച മന്ന അടങ്ങിയ ഒരു ഭരണി ഉണ്ടായിരുന്നു. മൂന്നാമത് അഹ്റോൻ്റെ വടിയും അതിൻ്റെ ഉള്ളിൽ വച്ചിരുന്നു. ആ വാഗ്ദാന പേടകം എങ്ങോ കാണാതെ പോയി. ദൈവം വേറൊരു വാഗ്ദാന പേടകം ഉയർത്തി. മന്നയേക്കാൾ, ദൈവം എഴുതി കൊടുത്ത ആ കല്ലിനേക്കാൾ വിലപ്പെട്ട ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് തിരുമനസ്സായി. അങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ താങ്ങിയ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ. നമ്മൾ അമ്മയുടെ ഉത്തിനിയ ചെല്ലുമ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതായത് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ താങ്ങിയ ആ പരിശുദ്ധ പേടകമാണ് പരിശുദ്ധ അമ്മ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത നമ്മൾ ചിന്തിക്കുമ്പോൾ, കാനാലെ കല്യാണ വിരുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ എന്താണ് മരിയൻ ഭക്തി എന്ന് മാതാവ് കാണിച്ചു തരുന്നത്, മാതാവിലേക്ക് ആളുകൾ അടുപ്പിക്കുകയല്ല, പിന്നെയോ ഈശോയിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നതാണ് മാതാവിൻ്റെ ജോലി. അപ്പോൾ ശിഷ്യന്മാർ വന്ന് മാതാവിന് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പം മാതാവ് പറഞ്ഞു, അവൻ പറയുന്നതുപോലെ ചെയ്തേക്കുക. അതാണ് മാതൃഭക്തി. മാതാവ് എല്ലാവരെയും തൻ്റെ പുത്രനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ 16 വർഷം ജവമാല ഭക്തി ഇല്ലാതെ നടന്ന ഒരു വൈദികനാണ്. ഞാനതിനെ എതിർത്തിട്ടില്ല, പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാനതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടില്ല. കാരണം ഈശോയുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തിനാണ് മാതാവുമായി ഒരു ഭക്തി അടക്കിയുള്ളത്? അങ്ങനെ ഈശോയുമായി നല്ല ഭക്തിയിലേക്ക് വന്നപ്പോൾ മാതാവിനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ ആളാണ്. പക്ഷേ എനിക്കത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നീ എന്നെ തിരുത്തിക്കൊള്ളണമേ എന്ന്. അങ്ങനെ മാതാവ് എന്നെ തിരുത്തി. 1996 ഞാൻ ജർമ്മനിയിൽ ജർമ്മൻകാരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങളാണ്, ജർമ്മനിയും ഓസ്ട്രിയയുമെല്ലാം. അവിടെ ചെന്നപ്പോൾ ധ്യാനത്തിന് വന്നിരിക്കുന്നവരെല്ലാം മജുഗോറിയയിൽ പോയിട്ട് വന്നിട്ടുള്ളവരാണ്. മജുഗോറിയ എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്.
ഇപ്പോഴും അത് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ചേരുന്നവരെല്ലാം ജീവിതത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ജർമ്മൻ ചെറുപ്പക്കാരെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ വളരെ മോശമായ രീതിയിൽ ജീവിച്ചിരുന്ന അവരെല്ലാം വിശുദ്ധിയിലേക്ക് വന്നു. അവർ കാർ ഓടിക്കുമ്പോൾ ഒരു കൈ സ്റ്റിയറിംഗിലും മറ്റേ കൈയിൽ കൊന്തയും പിടിച്ചുകൊണ്ടാണ് കാർ ഓടിക്കുന്നത്. അത്ര ഭക്തിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ജർമ്മൻകാരൊന്നുമല്ല, അനേകം പേരെ ഞാൻ ജീവിതത്തിൽ മാറ്റം വന്നത് കണ്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ മാറ്റം വരാൻ പരിശുദ്ധാത്മാവ് വരാതെ പറ്റില്ല. പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അന്ന് ഏറ്റവും വലിയ ഒരു അത്ഭുതം. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് മാതാവിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ആ പരിശുദ്ധാത്മാവ് വന്ന് ഈശോയെ, അദൃശ്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ മാംസരൂപമാക്കി അമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ആ സമയത്ത് മാതാവിനുണ്ടായ അനുഭവം. അത് ബൈബിളിൽ അതിനെപ്പറ്റിയൊന്നും വിവരണമില്ല, പക്ഷെ അതൊരു വലിയ സംഭവമാണ്. ആ രക്ഷകനെ രൂപപ്പെടുത്തി മാംസരൂപത്തിലാക്കി അമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ച ആ സമയം ഒരു വലിയ ആത്മനിർവിന്റെ സമയമായിരുന്നു. അത് അമ്മയിൽ നിന്ന് വിട്ടുപോയില്ല, അമ്മയുടെ മേൽ ആ പരിശുദ്ധാത്മാവ് തങ്ങി നിന്നിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളിൽ തങ്ങി നിന്നിരുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് എലിസബത്തിലേക്കും അവളുടെ ഗർഭത്തിൽ കിടന്ന സ്നാപയോഹന്നാൻ്റെ ഉള്ളിലേക്കും ഇറങ്ങി വന്നത്. അപ്പോൾ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ കൂടെ ഇപ്പോഴും പരിശുദ്ധാത്മാവുണ്ട്, അതെനിക്ക് മനസ്സിലായി. 16 കൊല്ലം കൊന്ത ഉപേക്ഷിച്ച് നടന്നിരുന്ന വൈദികനായ ഞാൻ, അതായത് ഞാൻ ആരെയും അത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അത് താല്പര്യമില്ലായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ കൊന്ത ചെല്ലുമ്പോൾ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നൊക്കെ. കാരണം ഞാൻ ജഡിക മനുഷ്യനായിരുന്നു. പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും അത് യുവാക്കളും മുതിർന്നവർ തന്നെയും ഒത്തിരി പേരും ജഡികരായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാമുദ സമങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് അവരാരും പരിശുദ്ധരായി തീരുന്നില്ല. അവരുടെ ജഡമാണ് അവരുടെ ആധിപത്യം പുലർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭക്തി, പള്ളിപ്പോക്ക്, പ്രാർത്ഥന എല്ലാം ഭാരമായി തീരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനത് വൈദികനായതുകൊണ്ടോ അല്ലെങ്കിൽ വൈദിക ആകാൻ ആഗ്രഹിച്ച ആളായതുകൊണ്ടോ പുണ്യവാളാണെന്ന് അവകാശപ്പെടുന്നില്ല. അപ്പം ആ ജഡിക സ്വഭാവം കിടക്കുന്നത് കൊണ്ട് കൊന്ത എനിക്ക് ബോറായിട്ട് തോന്നി. എന്നാൽ 1996 ദൈവം എൻ്റെ വീക്ഷണങ്ങളിൽ മാറ്റം വരുത്തി. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ജർമ്മൻകാർ ഒരാൾ 40 വയസ്സായി, കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണ്. അപ്പോൾ മദാമയ്ക്ക് അല്പം ഭക്തിയൊക്കെ ഉണ്ട്. ഒരിക്കൽ മദാമ പറഞ്ഞു, നമുക്ക് മജുഗോറിയയ്ക്ക് പോകാം. തമാശന് വേണ്ടി ഞാനും പറഞ്ഞു പോയേക്കാമെന്ന്. എന്നാൽ മജുഗോറിയ പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാനൊരു കഠിന ഹൃദയനാണ്, ഞാൻ അങ്ങനെ കരയുന്ന ആളൊന്നുമല്ല. ആ മനുഷ്യൻ പറയുകയാണ്, അവസാനം മജുഗോറിയയിലെ കുംസാരക്കൂട്ടിൽ ഞാൻ മുട്ടുമേ നിന്നു. ഞാൻ ദൈവത്തിൻ്റെ വലിയ അനുഭവം കൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് മജുഗോറിയായിരുന്നു പോകണമെന്ന്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലാണ് ഫ്രഞ്ച് ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ, യൂറോപ്പിൽ ഏതെല്ലാം ഭാഷയുണ്ടോ ആ ഭാഷയിലെല്ലാം കുംസാരം കേൾക്കുവാനായിട്ട്. അതായത് ധ്യാനകേന്ദ്രങ്ങളും വചനപ്രഘോഷണമൊന്നും ഇല്ലാത്ത യൂറോപ്പിൽ അവിടെ ഒരേ ഒരു മാനസാന്തരത്തിലുള്ള വഴിയും പരിശുദ്ധ അമ്മ നടത്തുന്ന ധ്യാനകേന്ദ്രമാണ്, അത് മജുഗോറിയയാണ്. അവിടെ പോകുന്നവർക്കെല്ലാം മാറ്റം സംഭവിക്കുന്നു. ഞാൻ ഓസ്ട്രിയയിൽ ചെന്നപ്പോൾ ഹോട്ടലിൽ ധ്യാനം നടക്കുകയാണ്. സുന്ദരിയായ ഒരു 27 വയസ്സുകാരി പെങ്കച്ച കൈയുയർത്തി പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവളാണ് ധ്യാനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം. അവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇതിലേക്കെല്ലാം വന്നത്? അവൾ പറഞ്ഞു, 10 കൊല്ലം ഡ്രഗ് അടിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ അമ്മ മജുഗോറിയയ്ക്ക് പോയി, ഒരിക്കലും എനിക്കും പോകണം തോന്നി. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു, ഡ്രഗും എല്ലാം തെറിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാഡബോൺ എന്ന സ്ഥലത്ത് ജർമ്മൻകാർക്ക് ഒരുപാട് നേരം ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. ഒരു 45-1 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിട്ടോളണം. ഉടനെ തന്നെ അവർക്ക് അല്പം സ്നാക്സ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ, കൂഹൻ, ജർമ്മൻ കേക്ക് പ്രസിദ്ധമാണ്, അത് കഴിക്കുന്ന പരിപാടിയാണ്. എനിക്കും അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ജർമ്മൻ കേക്ക് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2 മുസ്ലിങ്ങൾ, തുർക്കിക്കാർ മുസ്ലിങ്ങൾ, ചെറുപ്പക്കാർ, പെണ്ണുകെട്ടാത്തവന്മാർ ബൈബിൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ മജുഗോറിയായി പോയി, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പേരും വന്നു, ഞങ്ങൾ വിശ്വാസികളായി മാറി. ഇപ്പം പരിശുദ്ധാത്മാവ് വരിക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന ഒരു വഴി പരിശുദ്ധ അമ്മ വഴിയാണ്. അതുകൊണ്ട് ജപമാല ചൊല്ലാം മുട്ടുമേ നിൽക്കുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു എന്ന കാര്യം ഓർക്കുക. പരിശുദ്ധ അമ്മയിൽ അന്ന് ഈശോ അവളുടെ ഗർഭത്തിൽ
പൂജാതനായ സമയത്ത് ദൈവം വെച്ച ആ പരിശുദ്ധാത്മാവ് വിട്ടുപോകാതെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് മൂന്ന് അധികാരമാണ് സ്വർഗത്തിലെ റാണിയായി ഉയർത്തപ്പെട്ടപ്പോൾ ദൈവം കൊടുത്തത്. ഒന്ന്, അവൾ വരുന്ന ഇടത്തിലല്ല, അവൾ ശരീരത്തോടു കൂടിയാണ്. ഈശോ എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതുപോലെ ശരീരത്തോടു കൂടി അമ്മ ഇന്ന് സ്വർഗത്തിലുണ്ട്. അമ്മയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റും, നമ്മുടെ അടുത്ത് വരാൻ പറ്റും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയിൽ തങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒത്തിരി ആത്മനിറവുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റുന്നു. രണ്ട്, സ്വർഗത്തിൽ ത്രിത്വത്തിൻ്റെ മുമ്പിൽ അമ്മയ്ക്ക് ഒരു വിശേഷ അധികാരമുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് ത്രിത്വത്തെ ചലിപ്പിക്കാനുള്ള അധികാരമാണ്. അത് മറ്റൊരമ്മയ്ക്ക് ഇല്ലാത്തൊരധികാരം പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയുടെ അമ്മയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ അധികാരം അത് സാത്താന്റെ പേരിൽ അധികാരമാണ്. ഒരമ്മ പരാജയപ്പെട്ടെടുത്ത് മറ്റൊരമ്മയ്ക്ക് ഉയർച്ച ദൈവം കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. അങ്ങനെ ആ പരിശുദ്ധ അമ്മ എവിടെ വരുന്നോ പിശാച് ആ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് പിശാച് കയറി വരണ്ടെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മുട്ടുമേൽ നിന്നുകൊണ്ട് ജപമാല അർപ്പിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. കാരണം ഈശോ എങ്ങനെ മരിച്ചുയർത്തു വ്യക്തിപരമായി നമ്മുടെ നടുവിൽ വരുന്നുവോ അതുപോലെ അമ്മയും കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മുടെ നടുവിൽ വരും എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധി എവിടെ നിന്ന് പുറപ്പെട്ടു വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ തുടർന്നുള്ള നമ്മുടെ ധ്യാനം പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധിയുടെ ഉറവിടം എവിടെ? അത് ദൈവം തന്നെയാണ്. ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട്, പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ദൈവം സർവശക്തനായ ദൈവമാണ്, അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. രണ്ട്, അവർ സർവജ്ഞാനിയാണ്, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നുമില്ല. ആരും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. യേശുവിൻ്റെ സമകാലികരായ ആൾക്ക് ഒരു പ്രശ്നം, ഒരു സ്കൂളിലും പോകാതിരിക്കും. ഈശോയെ സ്കൂളിൽ വിട്ടില്ല, സ്കൂളിൽ വിടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സ്കൂളിലും പോകാതിരിക്കുക. ഇവൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്നായിരുന്നു യേശുവിൻ്റെ സമകാലികരായ അവിശ്വാസികളായിരുന്ന യുവതന്മാരുടെ സംശയം. മൂന്നാമത്, അവൻ സർവ്വവ്യാപിയാണ്. അവിടത്തേക്ക് അങ്ങ് കോടാനുകോടി നക്ഷത്രങ്ങളും മീതയും അവിടെ നിന്ന് സന്നിഹിതനാണ്. ഈ ഭൂമിയിലും നമ്മുടെ അടുത്തും എല്ലായിടത്തും. ദാവീദ് 130 കീർത്തനത്തിൽ പറയുന്നുണ്ട്, എവിടെ പോയി ഒളിക്കും നിന്റെ മുമ്പിൽ നിന്ന്, അവിടെ നിന്ന് എവിടെ പോയാലും നീ ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ആർക്കും അവൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റുകയില്ല. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. മറ്റൊരു പ്രത്യേകത, അവിടത്തേക്ക് മാറ്റമില്ല. ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരാറുണ്ട്, പ്രായം വരുമ്പോൾ ശാരീരിക ഭാവങ്ങളിൽ മാറ്റം വരാറുണ്ട്, സ്വഭാവത്തിൽ കാശ് കൂടുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരാറുണ്ട്, അധികാരം വരുമ്പോൾ ആളുകൾക്ക് മാറ്റം വരാറുണ്ട്. ഇങ്ങനെ പല സമയത്ത് ആളുകൾക്ക് മാറ്റം വരാറുണ്ട്. ദൈവം എന്നും ഒരുപോലെ തന്നെയാണ് ഇരിക്കുക, അവിടത്തേക്ക് മാറ്റമില്ല. അവിടുന്ന് മലാക്കി പ്രവാചന പുസ്തകത്തിൽ 3:6 അത് പറയുന്നുണ്ട്, ദൈവമായി എനിക്ക് മാറ്റമില്ല എന്ന്. അവിടുന്ന് സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അകൃത്യങ്ങളോ പാപങ്ങളോ അവിടുത്തെ സ്നേഹത്തെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1:6 പറയുന്നു, ദൈവം പ്രകാശമാണ്, അവിടുത്തെ ഉള്ളിൽ ഒട്ടും അന്ധകാരമില്ല. ദൈവ സ്നേഹമാണ്, അവിടുത്തെ ഉള്ളിൽ ഒട്ടും വെറുപ്പില്ല. അതുകൊണ്ട് നമ്മുടെ ചെയ്തികൾ വഴിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇല്ലാതാക്കാന്നാരും വിചാരിക്കരുത്. ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അൺചേഞ്ചിങ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തു നിന്നാലും ദൈവം സ്നേഹമാണ് എന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ അതിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അവിടുന്ന് സ്നേഹമാണ്. ഇതെല്ലാം കൂട്ടി മലാഹമാര് ഒരു വാക്ക് കണ്ടുപിടിച്ചു ദൈവത്തെ വിളിക്കാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഒരാളുടെ പരിശുദ്ധി എങ്ങനെ അറിയുന്നത്? നമ്മൾ ആ വ്യക്തിയുമായി ഡീൽ ചെയ്യുമ്പോഴല്ലേ പരിശുദ്ധി, ഒരു വ്യക്തി ഓ ഈ ആളൊരു പരിശുദ്ധനാണ് എന്ന് വിശുദ്ധനാണ് നമുക്ക് ചിന്ത വരുന്നത്. അതുപോലെ അതെങ്ങനെയാണ്? ഒരു മനുഷ്യന് 3 പ്രവൃത്തിയാണ് ഉള്ളത്: ചിന്ത, വാക്കുകള്, പ്രവൃത്തി. ഇത് 3 നോക്കി ഇപ്പൊ ചിന്തകൾ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമുക്കറിയാം ആ വ്യക്തി എന്താ ചിന്തിക്കുന്നതെന്ന്. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇത് 3 ദൈവം പരിശുദ്ധനാണ്. അവിടുത്തെ ചിന്തയിൽ ഒട്ടും ഒന്നും മോശമായിട്ടില്ല, അവിടുത്തെ വാക്കിൽ ഒന്നും മോശമായിട്ടില്ല, അവിടുത്തെ പ്രവൃത്തിയിൽ ഒന്നും മോശമായിട്ടില്ല. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടമാണ്, ചെറുത്താൻ ഇങ്ങനെ കൊറോണ ലോകം മുഴുവൻ വിതച്ചിരിക്കുകയാണ്. ദൈവമാണ് വിതച്ചേക്കുന്നതെന്ന് ആരും വിചാരിച്ചേക്കരുത്. കാരണം ദൈവത്തിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും വരികയില്ല. അപ്പം അതുകൊണ്ട്
തിന്മയായിട്ടുള്ളതാണ് പിശാചിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. കാരണം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായി കണ്ടു. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഇത്ര ദ്രോഹകരമായി ഒരു തെറ്റും ചെയ്യാത്ത ഒത്തിരി പട്ടിണിപ്പാവങ്ങളാക്കി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം വിതച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. കാരണം പിശാച് അങ്ങനെ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. പിന്നെ ഒരു കാര്യം, പിശാച് ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ തടയാം തടയാതിരിക്കാം. ദൈവം ഇതുവരെയും തടഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയാം. നമ്മുടെ പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടല് നമ്മുടെ നടുവിൽ വരുന്ന രീതിയിൽ ആകാൻ തക്ക വിധം നമ്മുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ വാഗ്ദാന പ്രകാരം, എന്താ വാഗ്ദാനം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കർത്താവ് തീരും. ഈ കൊറോണയും നന്മയ്ക്കായി ദൈവം തീർക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ അവൻ്റെ ചിന്തയിൽ ഒട്ടും അശുദ്ധിയില്ല, അവിടുത്തെ ചിന്തയിൽ ഒട്ടും മായമില്ല, അവിടുത്തെ വാക്കിൽ മായമില്ല, അവിടുത്തെ പ്രവൃത്തിയിൽ മായമില്ല. ഇത് ശുദ്ധമായ സ്വർണമെന്ന് സ്വർണ്ണ കമ്പനിക്കാർ പറയാറുണ്ട്. അതുപോലെ ശുദ്ധമായ സ്വർണം ശരീരത്തിൽ മായം കറന്നിട്ടില്ല എന്നർത്ഥം. ദൈവത്തിൻ്റെ ഉള്ളിൽ ഒട്ടും മായമില്ല. അത് ഒന്ന് യോഹന്നാൻ 5:6 പറയുന്നുണ്ട്, ദൈവം പ്രകാശമാണ്, അവിടുത്തെ ഉള്ളിൽ ഒട്ടും അന്ധകാരമില്ല. ദൈവം സ്നേഹമാണ്, അവിടുത്തെ ഉള്ളിൽ ഒട്ടും വെറുപ്പില്ല. അപ്പോൾ ഈ സ്നേഹം തന്നെയായ ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിശ്ചിത കാലഘട്ടം ഇവിടെ ജീവിക്കാൻ അനുവദിച്ച ശേഷം അവിടെ ഈശോ പറഞ്ഞു, ഞാൻ ആയിരിക്കുന്ന സ്വർഗം കാണാൻ അവരെയും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിതാവേ, എനിക്കായി നീ നൽകിയവരെയെല്ലാം നീ കാത്തുകൊള്ളണമേ. എന്തിൽ നിന്ന് കാക്കണം? തിന്മയുടെ പിടിയിൽ നിന്ന് കാത്തുകൊള്ളണം, പാപത്തിൽ വീഴാതെ കാക്കണം. അതുകൊണ്ട് ഈശോ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് സ്വന്തം ശക്തിയാൽ പരിശുദ്ധമായി ജീവിക്കാൻ പറ്റുകയില്ല, സ്വന്തം ശക്തിയാൽ നല്ലൊരു കാര്യം ചിന്തിക്കാൻ പോലും കഴിവില്ല. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും. ഈ പരിശുദ്ധാത്മാവ് കന്യാമറിയത്തിൽ വന്നതുകൊണ്ടാണ് ജന്മപാപമില്ലാതെ പറക്കാരുടെയായത്. ഈ പരിശുദ്ധാത്മാവ് കന്യാമാതാവിൽ വന്നതുകൊണ്ടാണ് യേശു അവളെ രൂപാന്തരപ്പെട്ടത്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മളും ക്രിസ്തു രൂപാന്തരപ്പെടും. എന്താണ് ദൈവത്തിൻ്റെ ടാർഗറ്റ്? ദൈവത്തിൻ്റെ ടാർഗറ്റ് നിങ്ങൾ ക്രിസ്തുവിനെ പോലെയായി തീരണം. ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്ന പോലെ ഞാൻ പ്രസവവേദന അനുഭവിക്കുകയാണ് പൗലോസ്ലിഹ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ടാർഗറ്റ് അതാണ്. ഓരോ വ്യക്തിയെയും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പിയുടെ ലേഖനത്തിൽ പറയുന്നത്, ഗോഡ് ഈസ് അറ്റ് വർക്ക് ഓൺ യു. റോഡ് വർക്ക് നടക്കുമ്പോൾ മെൻ അറ്റ് വർക്ക് എന്ന് എഴുതി വെക്കാറുണ്ട്. അതുപോലെ ഓരോരുത്തരും കഴുത്തിൽ കർത്താവ് ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഓൺ യു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകി നമ്മുടെ എല്ലാവരെയും ദൈവം ഓരോ ദിവസവും പരിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ അത് ഈശോ പറയുന്നില്ല, യോഹന്നാൻ സുവിശേഷം 14 ഒരുക്കം പൂർത്തിയായി കഴിയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ ഒരുക്കം പൂർത്തിയായി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കേണ്ടതിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ചില ആൾക്കാർ ഇങ്ങനെ ഒത്തിരി വർഷം ജീവിച്ചിരിക്കാൻ കാരണം ഒരുപക്ഷെ ദൈവം പറയുന്നുണ്ട്, സ്നേഹത്തിൽ എന്നെ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ദീർഘായുസ് കൊടുത്തവരെ അനുഗ്രഹിക്കും. അങ്ങനെ നല്ല സ്നേഹത്തിൽ ഒട്ടി നിന്ന ഒത്തിരി പേര് വൈദികരുൾപ്പെടെ എനിക്കറിയാം ദീർഘായുസ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആരുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നു, അവർ കൂടുതൽ നാൾ വചനപ്രഘോഷണം നടത്താൻ വേണ്ടി ദീർഘായുസ് ദൈവം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, നല്ല ആരോഗ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഒന്നുള്ളത്, മറ്റ് ദീർഘായുസ് കിട്ടാൻ കാരണം ഈ വ്യക്തി ഇപ്പോൾ മരിച്ചാൽ നരകത്തിൽ പോകുമെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ആ വ്യക്തിയെ മരിപ്പിക്കാതെ കർത്താവ് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം അത് അനുദമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയുസ് നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല. ഇനി വേറെ ചില നല്ല മനുഷ്യർ അവൻ നേരത്തെ തന്നെ പോകുന്നു കണ്ടിട്ടുണ്ട്. നമ്മളത് എല്ലാ അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്, നല്ല മനുഷ്യരെ ദൈവം നേരത്തെ എടുക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ലവനാവുന്നില്ല എന്നൊരാൾ പണ്ട് തമാശ പറഞ്ഞു. ഏതായാലും നല്ലൊരു വിശദീകരണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തിന് അങ്ങനെ ഒരാളെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹമില്ല. കാരണം നമ്മൾ ഈ ഭൂമിയെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ കാരണം സ്വർഗം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. സ്വർഗത്തിൻ്റെ മുന്നനുഭവം ദൈവം നാം തരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എപ്പോഴെല്ലാം ഒരു ധ്യാനത്തിൽ കൂടുമ്പോൾ എന്താണ് ആളുകളുടെ സന്തോഷം? അത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന അനുഭവമാണ്. സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം ദൈവം ഒരാത്മാവിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ
ഈ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം കിട്ടിയവർക്ക് എപ്പോഴും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് കിട്ടാത്തവർക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കിട്ടാത്തവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കണം എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതായാലും അള്ളിപ്പിടിച്ചിരിക്കാൻ തീരുമാനിച്ചാലും ദൈവം പിടിച്ചുകൊണ്ടിരുത്തില്ല. നമുക്കൊരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ, ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ചേരുമ്പോൾ, അവിടെ ചേരണമെങ്കിൽ കർത്താവ് ഒരു കാര്യം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ അതുകൊണ്ട് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധിയാണ്. ഞാൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം അവസാനം കുറഞ്ഞുകൂടുന്ന ആ ആത്മാവിൻ്റെ ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. അതിന് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കണം, വചനം പഠിക്കണം, ധ്യാനിക്കണം. വചനത്തിലൂടെയാണ് നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ശരീരത്തിൽ അഴുക്കുമാറ്റാൻ സോപ്പുമുള്ളവട്ട് കുളിച്ചാൽ മതി, പക്ഷെ ആത്മാവിൻ്റെ ഉള്ളിൽ അഴുക്കുമാറ്റാനായിട്ട് ദൈവവചനം സ്വീകരിക്കണം, ദൈവവചനം പഠിക്കണം. പക്ഷെ ഒത്തിരി പേര് ബൈബിൾ തൊട്ടേ നോക്കുന്നില്ല. വൈദികർ ഉൾപ്പെടെ പലരും ബൈബിൾ തൊട്ടേ നോക്കുന്നില്ല, പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് വചനത്തോടുള്ള ഭക്തിയാണ് വിശുദ്ധീകരണത്തിന് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താണെന്ന് ഒന്ന് യോഹന്നാൻ 1:7 കാണുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപവും അനീതിയും കഴുകി നീക്കിക്കളയുന്നു. ഓരോ പ്രാവശ്യവും ഇപ്പോൾ പാലിനകത്ത് അഴുക്ക് ചേർക്കുന്നു, അല്ലെങ്കിൽ സ്വർണത്തിൽ മായം ചേർക്കുന്നു നമ്മൾ നമുക്കെന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ജ്ഞാനസ്നാനം വഴി നമുക്ക് കിട്ടിയ പരിശുദ്ധമായ ആത്മാവിലേക്ക് ഓരോ പാപം ചെയ്യുന്തോറും മായം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ വാക്കുകൾ അതേ അതേ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതായത് പിശാച് നുണയനും നുണയുടെ പിതാവും ആയതുകൊണ്ട് നമ്മൾ നുണ പറഞ്ഞാൽ ദൈവത്തിന് എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി പാപമായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ മാലിന്യം കലരുകയാണ്. തമാശയായിട്ട് പോലും പാപം നുണ പറയുന്നത് പാപമാണ്, അശുദ്ധ്യം നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്നതാണ്. യേശു പറഞ്ഞു, ഇപ്പൊ ഒരു പെണ്ണ് പോകുന്നു, ആ പെണ്ണിനെ ഞാൻ അശുദ്ധമായ കണ്ണോടെ നോക്കി, അതിനിപ്പോ ദൈവത്തിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു ചിന്തി. പക്ഷെ ഒരു കാര്യം, ഈ അത് നിന്റെ ഉള്ളിൽ മാലിന്യം കലർത്തുകയാണ്, നിന്റെ ഉള്ളിൽ ജടാസക്തി പത്തി പിടർത്തുകയാണ്, അത് നിന്നെ അശുദ്ധനാക്കുകയാണ്. നിന്റെ ആത്മാവിൽ ആ പാപം ഉറഞ്ഞുകൂടുന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, വില കെട്ടത് പറയാതെയും സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ എന്റെ നാവ് പോലെയാവും നീ. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. തീത്തൂസിന്റെ ലേഖനത്തിൽ 3:2 രണ്ടാമത്തെ വചനത്തിൽ ആരെപ്പറ്റിയും കുറ്റം പറയാതിരിക്കുക. ഈ കുറ്റം വിധിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സ്നേഹക്കുറവാണ് കാണുന്നത്. എനിക്ക് സ്നേഹമുള്ളവരെ ഞാൻ കുറ്റം പറയുമോ? എനിക്ക് സ്നേഹമുള്ളവരെ ഒന്നും കുറ്റം ഉണ്ടെങ്കിൽ ഞാനത് മറച്ചു വെക്കാനേ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ സ്നേഹക്കുറവാണ് വരുന്നത്. അതുകൊണ്ട് ഒരാളുടെ വിശുദ്ധി വളർന്നോ എന്നറിയുന്നത് ആ വ്യക്തിയുടെ കുറ്റം വിധിയെ നോക്കി നമുക്ക് ഏകദേശം വിധിക്കാൻ പറ്റും. ഈ ഒത്തിരി ധ്യാന പ്രസംഗകർ പോലും അറിയാണ്ട് ഇങ്ങനെ കുറ്റം വിധിയിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. ഞാനും പെട്ടുപോയിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്, ആരെയും പറ്റിയും കുറ്റം പറയാതിരിക്കാനും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു നിശ്ചിത കാലഘട്ടം വരുമ്പോൾ മറ്റു പാപങ്ങളൊന്നും പെട്ടെന്ന് വരികയില്ല, പക്ഷെ വാ കൊണ്ട് ചെയ്യുന്ന പാപം പെട്ടെന്ന് ചെയ്തു പോയേക്കാം. ഈ മേഖലയിൽ നമുക്കൊരു നിയന്ത്രണം ആവശ്യമുണ്ട്. അത് നിയന്ത്രിക്കാനായിട്ട് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരികയാണ്, എൻ്റെ പരിശുദ്ധാത്മാവിനും കൂടാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും വിശുദ്ധമായി ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നിയന്ത്രിക്കാനായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനായി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവെ, എൻ്റെ സംസാരം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ, കാട് കയറി എൻ്റെ ചിന്തകളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ പ്രവൃത്തികൾ അങ്ങയുടെ ഒരു മകനും ദാസനും യോജിച്ച രീതിയിലാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് പൂർണ്ണമായി രാവിലെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് വിജയം കിട്ടും. കാരണം നിങ്ങൾ സന്തോഷിക്കും, കർത്താവിൽ എന്നെപ്പോലെ ഒരാള് ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ള് അഴുക്ക് നിറഞ്ഞ് അശുദ്ധി നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഒരു തുള്ളി യേശുവിൻ്റെ രക്തം മതി, അതെല്ലാം വിശുദ്ധമായി തീരാൻ. അതാണ് 1 യോഹന്നാൻ 1:7 നമ്മൾ കാണുന്നത്, 9 നമ്മൾ കാണുന്നത്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപവും. കാരണം പരിശുദ്ധാത്മാവ് ഒന്നാണ് യേശുവിൻ്റെ രക്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ രക്തത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് മറഞ്ഞിരിക്കുകയാണ്. ആ ആത്മാവിന് എല്ലാ അശുദ്ധിയും കഴുകിക്കളയാൻ ശക്തി നമുക്കുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല, എല്ലാ നാളുകളിലും മാതാവിൻ്റെ ഭക്തിയിൽ വളരുക. കാരണം ഈശോയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൽ എത്ര പേർക്ക് വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടി. എപ്പോഴും ഞങ്ങളുടെ മരണം എത്ര പാപികളുണ്ട്? 700,80,000 പാപികളാണ് ഭൂമുഖത്തുള്ളത്. ആ പാപികൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട്
ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കണമേ, നരകാത്തി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവരും തന്നെ നരകാത്തിയിലേക്കുള്ള വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ചൊല്ലിത്തന്ന 1917 പാത്തിമായി പ്രത്യക്ഷപ്പെട്ട് രക്ഷയെ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പാത്തിമായിലെ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കണമേ, നരകാത്തി ഞങ്ങളെ രക്ഷിക്കണമേ. അതുകൊണ്ട് കൊന്ത ആദ്യ അവസാനം വലിയ ദൈവാരാധനയാണ്. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ബൈബിളിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവല്ലേ എഴുതിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവല്ലേ എഴുതിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ, കത്തോലിക്ക സഭയിൽപ്പെട്ടവര്, ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവര്, യാക്കോബ് സഭയിൽപ്പെട്ടവരെല്ലാം അമ്മയെ ആദരിക്കുന്നു. കാരണം അത് വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ അമ്മയെ കിളവിയാണെങ്കിലും എനിക്കിഷ്ടമാണ്, അത് വേറെ പലർക്കും ഇഷ്ടമല്ലായിരിക്കാം. അതുപോലെ ഈശോയുടെ അമ്മയ്ക്ക് ഈശോ ഇഷ്ടമാണ്. ഈശോ ഇഷ്ടമാണെന്ന് പറയുകയും അമ്മയും കൊഞ്ഞനും കുത്തുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. എൻ്റെ അമ്മയെ ഒരാൾ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അത് ക്ഷമിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവം എത്രയോ വലിയ കരുണയോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ചുമ്മാ പൈശാചികമായ രീതിയിൽ ആളുകൾ ആക്രമിക്കേണ്ട, ഇനി വന്നിച്ചില്ലെങ്കിലും വേണ്ട, നിന്ദിക്കേണ്ട, അത്രയും നമ്മൾ ചെയ്യണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ പിതാവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ മക്കളെ ഉദ്ദേശിച്ച് ഈ വചനങ്ങൾ പറയുവാൻ അവിടുത്തെ ആത്മാവ് തന്നെയാണ് എന്നെ സഹായിച്ചത്. ഈ വചനങ്ങൾ കേൾക്കുന്ന അനേകരുടെ ഹൃദയങ്ങളിൽ ചലനം ഉണ്ടാക്കണമേ.